യുവരാജ്, എന്തായാലും ഇതിപ്പോൾ നമ്മൾ ഈ ഇവരുടെ പുനരധിവാസം കൂടി നമ്മൾ ഈ ചർച്ച ചെയ്യേണ്ടതാണ്. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് എത്ര ചിലവാക്കി എന്നതിന് കൃത്യമായിട്ട് കണക്കൊന്നുമില്ല. ഇപ്പോഴും പരിദേവനം കേന്ദ്രം കൊടുത്തില്ല കൊടുത്തില്ല എന്നുള്ളതാണ്, കാത്തിരിക്കുകയാണ്, കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവരെ ദുരന്തബാധിതരെ വേണ്ട രീതിയിൽ സഹായിക്കാനാവാത്തത് എന്ന രീതിയിലുള്ള വ്യാഖ്യാനം ആണ് പിന്നെ അധികാരികളുടെ ഭാഗത്തു നിന്ന്, പ്രത്യേകിച്ച് ഭരണകക്ഷിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നത്. പക്ഷേ നോക്കൂ, ഇവിടെ ഈ സാധാരണക്കാരെ ചേർത്ത് പിടിക്കുന്നു എന്ന് ഒരു ഭാഗത്ത് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷേ അതല്ല യാഥാർത്ഥ്യം എന്ന് മനസ്സിൽ ഇപ്പോൾ സംഷാദ് പറഞ്ഞു. അവിടെ വയനാട്ടിലുള്ളവർക്ക് കാര്യങ്ങൾ കൃത്യമായിട്ട് ബോധ്യപ്പെടുന്നുണ്ട്. വാർത്തകൾ പലതും പുറത്തു വരുന്നില്ല എന്നുള്ളതാണ്. അത് അവിടെ വയനാട് ജില്ലയിൽ മാത്രമായിട്ട് ഒതുങ്ങുന്നു എന്നുള്ളതാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് കുറേ കൂടി ഗൗരവത്തോടെ ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതല്ലേ? ഒരു വിവാദമുണ്ടാവുമ്പോൾ ഉത്തരവാദപ്പെട്ടവർ കൈയൊഴിയുന്നു. റവന്യൂ വകുപ്പ്, അതുപോലെ ഭക്ഷ്യപൊതുവിതരണ വകുപ്പൊക്കെ പഞ്ചായത്തിൻ്റെ തലയിൽ അത് അടിച്ചേൽപ്പിച്ച് അങ്ങനെ ഒഴിഞ്ഞു മാറാൻ സാധിക്കുമോ? അങ്ങനെ ഒഴിഞ്ഞു മാറേണ്ട ഒരു വിഷയമാണോ ഇത്? സംഭവിച്ച് ഞാൻ ആദ്യം അദ്ദേഹം സംശയം പറഞ്ഞൊരു കാര്യത്തിന് മറുപടി പറഞ്ഞിട്ട് ഞാൻ ഇതിലേക്ക് വരാം. അദ്ദേഹം പറഞ്ഞായിരുന്നു, ഞാൻ സിനിമാ കഥയെ വെല്ലുന്ന തരത്തിലുള്ള ഒരു തിരക്കഥയാണ് രചിച്ചിട്ട് പറഞ്ഞത് എന്നാണ് അദ്ദേഹം ആദ്യം പറഞ്ഞത്. എനിക്ക് അദ്ദേഹത്തോട് തിരിച്ചു പറയാനുള്ളത്, സിനിമാ കഥയെ വെല്ലുന്ന തരത്തിലുള്ള റെയ്ഡും ചെയ്സും ബാഗ് മാറ്റി പ്ലേസ് ചെയ്യലും ഒക്കെ ആയിട്ട് രണ്ട് ദിവസമായിട്ട് കേരളം അതിഗംഭീരമായിട്ടുള്ളൊരു ത്രില്ലർ സിനിമ സ്മഗ്ലിംഗ് എന്താണ് നമ്മൾ 20-ാം നൂറ്റാണ്ടിലെ സാഗർ ഏലിയാസ് ജാക്കിയെ വെല്ലുന്ന തലത്തിൽ സാധനം കയ്യിലുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടുള്ള ഒരു സ്മഗ്ലിംഗ് ചേസ് ത്രില്ലർ സിനിമ കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങ് ആദ്യം പറഞ്ഞപ്പോഴേ ഞാൻ പറയണമെന്ന് വിചാരിച്ചതാണ്. അങ്ങ് പറഞ്ഞാൽ എന്താണ്, ആ കിറ്റും ബാഗും ഒക്കെ അവിടെ ഇരിപ്പുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ വന്ന് പരിശോധിക്കാം. കഴിഞ്ഞ ദിവസം അമിതമായ ആത്മവിശ്വാസത്തോടുകൂടി ഒരാൾ വന്നിട്ട് ഒരു ബാഗൊക്കെ കൊണ്ടുവന്ന് അവിടെ വെക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ആ ബാഗിനകത്ത് ഒരു മഞ്ഞ എന്താണ് ഒരു വര ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ തിരക്കഥ രചിക്കാൻ നിങ്ങൾ അത്ര മോശക്കാരൊന്നും അല്ലാത്തത് കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ബാക്കി കണ്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യർക്ക് അതിനൊക്കെ വലിയ സംശയം തോന്നും സാർ. അതിനകത്ത് ഇനിയിപ്പോൾ ആരുടെയും തെറ്റൊന്നും അല്ല. ഞാൻ ആദ്യമേ പറഞ്ഞു, ഞാനിപ്പോൾ അതിനകത്ത് നിന്നാണ് ഉദ്യോഗസ്ഥർ, ചിലപ്പോൾ സത്യസന്ധരായിട്ടുള്ള ഉദ്യോഗസ്ഥരായിരിക്കും, അവർക്ക് മാനസിക വിഷമം ഉണ്ടാക്കുന്ന തലത്തിൽ പറയാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ എന്താണ് അതിനകത്ത് ഒരു ഹാർഷായ രീതിയിൽ ആ വിഷയത്തിനെ അവതരിപ്പിക്കാതിരുന്നത്. അല്ലാതെ എനിക്ക് കുറച്ചുകൂടി അഗ്രസീവായിട്ട് ആ വിഷയം അവതരിപ്പിക്കാൻ അറിഞ്ഞുകൂടാത്തത് കൊണ്ടല്ല. ഒന്ന്, രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, അങ്ങിപ്പോൾ അങ്ങ് തന്നെ ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഈ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് വീഴ്ചയുണ്ടായിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളതിനോടൊപ്പം തന്നെ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ തലയിലേക്ക് എന്താണ് കുറച്ച് വെള്ളാനകളെ പോലെയുള്ള സംസ്ഥാന തലത്തിലുള്ള ഉദ്യോഗസ്ഥരെ കൊണ്ടുവന്ന് കെട്ടിയിരുത്തിയിരിക്കുകയാണ്. ഈ വയനാടിനെ ചേർത്ത് പിടിക്കുന്നു എന്നുള്ള പേരിൽ ഈ പറയുന്ന പൈസ പുട്ടടിക്കുന്ന സമയത്ത് എന്താണ് ആ വയനാട്ടിലെ ജനങ്ങൾക്ക്, ദുരന്ത ബാധിതർക്കല്ല അത് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പകരം ഈ പറയുന്ന പോലുള്ള കുറച്ച് ഉദ്യോഗസ്ഥരെ കൊണ്ടുവന്ന് ഫൈവ് സ്റ്റാർ അക്കോമഡേഷൻ എന്നുള്ള നിലയിൽ അവരുടെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ്. ഈ കാര്യങ്ങളെക്കുറിച്ച് ഏറ്റവും വ്യക്തമായിട്ട് അറിയാവുന്നത് തീർച്ചയായിട്ടും അവിടുത്തെ പ്രാദേശികമായ ഭരണ തലത്തിൽ നിൽക്കുന്ന നിങ്ങൾ ഉൾപ്പെടുന്ന കോൺഗ്രസിൻ്റെ ആൾക്കാർക്ക് തന്നെയാണ്. കാരണം അവിടെ എത്തുമ്പോൾ നിങ്ങളാണല്ലോ ഒന്നുകിൽ പ്രതിപക്ഷത്തിൻ്റെ റോൾ എടുത്ത് നിൽക്കുന്ന ആൾക്കാർ. നിങ്ങൾ ഇത്രയും കാലമായിട്ട് അത് എക്സ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്തു? ഇപ്പോൾ ഈ പറയുന്ന ഒരു അരിയുടെ വിഷയം വരുമ്പോൾ മാത്രമാണ് നിങ്ങളിതൊക്കെ തീർച്ച പുറത്ത് പറയാൻ വേണ്ടിയിട്ട് പോലും തയ്യാറാകുന്നത് തന്നെ. നിങ്ങൾക്ക് ഇത്രയും ദിവസം അവിടെ എന്തായിരുന്നു പണി എനിക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ചോദിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ നിയമസഭയ്ക്കകത്ത് ശ്രീ വി ഡി സതീശൻ ഇരിപ്പുണ്ട്. അദ്ദേഹം തന്നെ അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്ന സഹകരണാത്മക പ്രതിപക്ഷ നേതാവ് എന്നാണ്. അപ്പോൾ ആ സഹകരണാത്മക എന്താണ് പഞ്ചായത്ത് ഭരണ സമിതി ആയിട്ടാണോ നിങ്ങൾ താഴെത്തട്ടിയിൽ നിന്ന് തന്നെ പ്രവർത്തിച്ചത്? അപ്പോൾ പഞ്ചായത്ത് മുതൽ നിയമസഭ വരെ നിങ്ങളൊരൊറ്റ കക്ഷിയായിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ ഈ സംഭവിച്ചിരിക്കുന്നതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുവാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ബാധ്യതയുണ്ട്. നിങ്ങൾക്കതിൽ നിന്ന് ഒഴിഞ്ഞു മാറി പോകാൻ വേണ്ടിയിട്ട് സാധിക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നിങ്ങൾ അതിനെതിരായിട്ട് ഇത്രയും അല്ലേ, എനിക്കത് ഇപ്പോഴും മനസ്സിലാവുന്നില്ല അങ്ങ് പറയുന്നത്. അങ്ങ് ഇത്രയും കാലമായിട്ട് അത് പുറത്ത് പറയാൻ വേണ്ടിയിട്ട് തയ്യാറല്ല. നിങ്ങൾ ഇത്രയും കാലം അത് മൂടിക്കെട്ടി വെച്ചിരുന്നു, കേരളത്തോട് ഇത്തരത്തിലൊന്നും പറയുന്നില്ല. ഒരു പ്രശ്നം വന്നു കഴിയുമ്പോൾ അത് പരിപൂർണമായിട്ട് ഉദ്യോഗസ്ഥരുടെ തലയിലേക്കിട്ട് റവന്യൂൻ്റെ ഞാൻ ആദ്യമേ പറഞ്ഞു, ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് ആയിരുന്നാലും സി പി എം ആയിരുന്നാലും ഒരുപോലെ എതിർക്കപ്പെടേണ്ടത് തന്നെയാണ്. അത് റവന്യൂൻ്റെ ഭാഗത്തുള്ള മിസ്റ്റേക്കാണോ, നിജി ആർ അനിലിൻ്റെ ഞെട്ടൽ കൊണ്ട് മാത്രം അത് പരിഹരിക്കാൻ കഴിയില്ല, പഞ്ചായത്തിൻ്റെ ഭാഗത്തുള്ള പ്രശ്നമാണോ, അങ്ങയുടെ വിശദീകരണം കൊണ്ട് മാത്രം അത് പരിഹരിക്കും
പരിഹരിക്കുവാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. ഇതിന് രാഷ്ട്രീയമായിട്ട് അല്ലെങ്കിൽ കൃത്യമായിട്ട് അന്വേഷണം നടത്തിയിട്ട് തന്നെ ഒരു പരിഹാരം കണ്ടെത്തേണ്ടുന്നതായിട്ടുള്ള സാഹചര്യമുണ്ട്. ഇനി അങ്ങ് പറഞ്ഞതിനോടൊപ്പം ചേർത്തിട്ട് സി പി എമ്മിനോട് അന്വേഷിക്കുന്നവരും ഇതിന്റെ ഭാഗമല്ലേ? അല്ല, അന്വേഷിക്കുന്നവരും തീർച്ചയായിട്ടും അതിന്റെ ഭാഗം തന്നെയാണ്. അന്വേഷണത്തിന് നിയോഗിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും അന്വേഷിക്കുന്നവരും ഇതിന്റെ ഭാഗമായതുകൊണ്ട് തന്നെ നമുക്ക് അതിനകത്ത് പ്രത്യേകിച്ചൊന്നും നടക്കാറില്ല. പിന്നെ നമുക്കൊരു രാഷ്ട്രീയമായിട്ട് നമ്മളൊരു ഓളത്തിൽ പറയുമ്പോൾ അന്വേഷണം നടക്കണം എന്ന് മാത്രമല്ലേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. ഇനി അന്വേഷണം പോലും നടക്കണ്ടാത്ത ഒരു സാഹചര്യം നമുക്കിവിടെ സൃഷ്ടിക്കാൻ സാധിക്കില്ലല്ലോ. സ്വാഭാവികമായിട്ടും നമുക്ക് അത് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ, അന്വേഷണം നടക്കണം. ഇപ്പം നമുക്കറിയാമല്ലോ, കണ്ണൂർ കളക്ടറെ പോലും കണ്ടില്ലേ? ഒരു ജില്ലാ പഞ്ചായത്ത് മെമ്പറെ കാണുമ്പോൾ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെ കാണുമ്പോൾ മുട്ടിടിച്ചാണ് നിൽക്കുന്നത്, തല കുനിഞ്ഞാണ് നിൽക്കുന്നത്, തല ഉയർത്തി നിന്ന് സംസാരിക്കുവാൻ പോലുമുള്ള ധൈര്യം അദ്ദേഹത്തിന് ഇല്ല. അപ്പോൾ ആ തലത്തിൽ തന്നെ ഈ പറയുന്ന ഇവിടെ അന്വേഷണം നടക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കാൻ പോകുന്നതെന്നുള്ളതിനെ കുറിച്ചിട്ട് നമുക്ക് നല്ല ധാരണയുണ്ട്. അപ്പോൾ അപ്പോൾ ഒരു ഓളത്തിന് ഒരു താളത്തിന് നമുക്കത് പറയാമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഒന്ന്, രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എന്താണ്, കേന്ദ്രം അത് തരുന്നില്ല, കേന്ദ്രം ഇത് തരുന്നില്ല എന്ന്, കേന്ദ്രം എന്താണ് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇവർ കോടതിയിൽ പോയിട്ട് ഈ കേസ് കോടതി സ്വമേധയ എടുക്കുകയും അവിടെ ഒരു വാദം പ്രതിവാദങ്ങളും ഉണ്ടാകുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ വളരെ കൃത്യമായിട്ട് അവിടെ അവരുടെ ഭാഗം വിശദീകരിച്ചിട്ടുണ്ട്. എന്താണ്, ഞങ്ങൾക്ക് ഡോക്യുമെൻറ്റഡ് ആയിട്ട് കൃത്യമായിട്ട് എന്താണ് അവിടെ വേണ്ടത് എന്നുള്ള തലത്തിലുള്ള ഒരു കാര്യവും ഇതുവരെ തരുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. പിന്നെ ഈ വായുവിൽ എഴുതി കാണിക്കുന്ന കണക്കിനാണോ ഈ പറയുന്ന കേരള സർക്കാർ ചോദിക്കുന്ന പോലെ ഉണ്ട്, എന്താ ഞങ്ങൾക്ക് ഇത്ര വേണമെന്ന് പറയുമ്പോൾ അങ്ങ് വിതറി വീശി എറിഞ്ഞു കൊടുക്കാൻ സാധിക്കുന്ന തലത്തിലാണോ കേന്ദ്രം ഭരിക്കുന്നത്? DYFI ക്കാർ അതിന് മറുപടിയായിട്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയിൽ കുറേ DYFI ക്കാർ അതിൻ്റെ താഴെ എൻ്റെ പോസ്റ്റിൻ്റെയൊക്കെ താഴെ വന്ന് കമൻ്റ് ഇടുന്നത് നരേന്ദ്രമോദിയുടെ അമ്മായിയപ്പൻ്റെ വകയല്ല ചോദിക്കുന്നതെന്നൊക്കെയാണ്. അത് തന്നെയാണ് ഞങ്ങൾക്ക് തിരിച്ചും പറയാനുള്ളത്, നരേന്ദ്രമോദിയുടെ അമ്മായിയപ്പൻ്റെ വകയല്ലെന്നേ, ഈ രാജ്യത്തെ ജനങ്ങളുടെ കാശാണ്, ഈ രാജ്യത്തെ ജനങ്ങൾ നികുതി അടച്ചിരിക്കുന്ന കാശാണ് കേന്ദ്രത്തിൻ്റെ കയ്യിലിരിക്കുന്നത്. അത് താഴേക്ക് തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നരേന്ദ്രമോദിയുടെ അമ്മായിയപ്പൻ്റെ കാശല്ലാത്തതുപോലെ തന്നെ നരേന്ദ്രമോദിയുടെ അമ്മായിയപ്പനല്ല ഇവിടെ ഭരിക്കുന്നതും, മനസ്സിലാകുന്നില്ലേ? അപ്പോൾ തീർച്ചയായിട്ടും ഇതിന് കൃത്യമായിട്ടൊരു കണക്ക് മുകളിലേക്ക് കൊടുക്കേണ്ടുന്നതായിട്ടുള്ള സാഹചര്യമുണ്ട്. ആ സാഹചര്യം ഉണ്ടായാൽ മാത്രമേ കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് നിന്ന് ആ തലത്തിലുള്ള എന്താണ് എത്ര രൂപയാണോ ചിലവാകുന്നത് ആ പൈസ താഴേക്ക് എത്തുള്ളൂ. അല്ലാണ്ട് ഒരു ശവം മറവിയാൻ വേണ്ടിയിട്ട് 75,000 രൂപ എന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്ന കണക്കുകൾക്ക് ഒരിക്കലും കാശ് കൊടുക്കാനല്ല. ഞാൻ ഒറ്റ കാര്യം കൂടി പറഞ്ഞിട്ട് നമ്പ്യാർജി, കഴിഞ്ഞ പ്രളയത്തിൻ്റെ സമയത്ത് 2018 പ്രളയത്തിൻ്റെ സമയത്ത് 6,000 കോടി ചോദിച്ചു, അതിൽ 3,000 കോടി രൂപ 50% മാത്രമേ തന്നുള്ളൂ, ബാക്കി തരാത്തത് കേരളത്തോടുള്ള വിവേചനമാണ് എന്നാണ് അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറഞ്ഞ് പ്രചരിപ്പിച്ചിരുന്നത്. സ്വാഭാവികമായിട്ടും നമ്മൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ ധരിക്കുന്ന എന്താണ്, ആ ശരിയാണ് കേന്ദ്രത്തിനോട് കുറച്ച് കൂടുതൽ ചോദിക്കും, അപ്പോൾ കേന്ദ്രം അത്രയൊന്നും കൊടുക്കില്ല, ഒരു എമൗണ്ട് കേന്ദ്രം കാൽക്കുലേറ്റ് ചെയ്തിട്ട് കൊടുക്കുന്നതാണ്. ഈ കൊടുത്തിരിക്കുന്ന എമൗണ്ട് ഇതല്ലേ, ഒരു ശവം മറവിയാൻ 75,000 രൂപ എന്ന് അതിൻ്റെ പകുതിയാകുമോ? അതിൻ്റെ പകുതി പോലും ചിലവ് വരില്ലല്ലോ, 37,500 രൂപ പോലും വരില്ലല്ലോ ഒരു മൃതദേഹം സംസ്കരിക്കുന്നതിന് വേണ്ടിയിട്ട്, ഒരു മൃതദേഹം മറവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്നിട്ടും അതിൻ്റെ 50% വരെ കൊടുത്തു എന്ന് പറയുമ്പോൾ കേന്ദ്രം അത്രയും എന്താണ് ലിബറലായിട്ട് ആ വിഷയത്തിനെ സമീപിച്ചിട്ടുണ്ടെന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്? കാരണം ഇവർ കൊടുക്കുന്ന കണക്കുകൾ ഇങ്ങനെയാണ്, ശരിക്കും അതൊക്കെ പരിശോധിക്കപ്പെടേണ്ടതാണ്. എന്താണ് ഇവർ കൊടുത്തിരിക്കുന്നത്, എത്രയാണ് ഇവർ ഓരോ കാര്യത്തിനും ചിലവെഴുതിയെടുത്തിരിക്കുന്നത്, നമ്മൾ അന്വേഷണാത്മകമായിട്ട് തന്നെ അതിൻ്റെ പുറകെ പോകേണ്ടതാണ് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ തുടർച്ച തന്നെയല്ലേ ഇപ്പോൾ വീണ്ടും ഓരോ പ്രതിദിനം ഉണ്ടാകുന്ന സമയത്ത് ഇങ്ങനെ കണക്കെഴുതി ചോദിക്കുന്നത്? കേന്ദ്രത്തിന് ഇപ്പോൾ ഇവർ ചോദിച്ചിരിക്കുന്ന 2,000 കോടിയോ മറ്റോ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 10,700 കോടി രൂപ, അതുകൊണ്ട് അതിൻ്റെ 50% ഇപ്പോൾ തന്നെ സംസ്ഥാനത്തിൻ്റെ ഫണ്ടിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന 75,000 രൂപയ്ക്ക് ശവം മറവിയുന്ന കണക്കൊക്കെ വെച്ച് നോക്കുമ്പോൾ ന്യായമായി കാര്യം നടക്കാനുള്ള ഫണ്ട് കേരളത്തിൻ്റെ എന്താണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കയ്യിലുണ്ട്. പിന്നെ ശ്രീ സംഷാദ് പറഞ്ഞതുപോലെ ഈ ഉദ്യോഗസ്ഥരെയൊക്കെ കൊണ്ടുവന്ന് അല്ല, ഈ സംഷാദ് പറഞ്ഞതുപോലെ ഉദ്യോഗസ്ഥരെയൊക്കെ കൊണ്ടുവന്ന് ഈ തലത്തിൽ ട്രീറ്റ് ചെയ്ത് പൈസ മുഴുവൻ അവരുടെ പുറകിൽ പൊട്ടിക്കാനാണ് ഇവരുടെ ദുരന്ത നിവാരണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതിന് തികഞ്ഞു വന്ന് വരില്ല.